യെസ്. അപ്പോൾ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ്. എനിക്കൊപ്പം ഉള്ളത് മാധവ് ആർ ബാബു. നമ്മുടെ ഐ ഐ ടികളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ, ഈ വർഷത്തെ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ ഒരു വിദ്യാർത്ഥിയാണ്. നമ്മുടെ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ മാധവ് ആർ ബാബു. ഇത്തവണത്തെ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ മാധവ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഒരു മിന്നുന്ന ഒരു വിജയമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മാധവ് കുറേ നാളത്തെ ആ ഒരു ട്രൈയുടെ ഒരു ഫലം കണ്ടു. അതുകൊണ്ട് തന്നെ മാധവ് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് മാധവിനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. മാധവ്, കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു നമ്മുടെ ജെഇ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും? ജെഇ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കെഇ മാന്നാനത്ത് റെസിഡൻഷ്യൽ പ്രോഗ്രാമിലായിരുന്നു. അപ്പം അവിടെ ഞാൻ ആ ഫസ്റ്റ് ഇയർ ഫുൾ ഓൺലൈൻ ആയിരുന്നു. സോ ഓൺലൈനിൽ ക്ലാസ് കാണും, ഞാൻ നോട്ട് എഴുതും, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. സെക്കൻഡ് ഇയർ ആയപ്പം ഓഫ്ലൈനിലേക്ക് പോയി. അതുപോലെ തന്നെയായിരുന്നു, ജസ്റ്റ് ക്ലാസ് കാണും, നമ്മളതിനനുസരിച്ച് നോട്ട് എഴുതി പോവുക. തിയറി വന്നപ്പോൾ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? ഓഫ്ലൈനിലോട്ട് വന്നപ്പം ക്ലാസ്സിൻ്റെ ഒരു ഇത് ക്വാളിറ്റി സെയിം തന്നെയായിരുന്നു. ഇപ്പം ഓഫ്ലൈനിൽ വരുമ്പോൾ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല ഇതുപോലെ തന്നെ റാങ്ക് കിട്ടിയ ആൾക്കാരാണ്. ഹെൽത്തി കോമ്പറ്റീഷൻ. അതെ, അതിനകത്ത് നടക്കും അല്ലേ? ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നുള്ളൊരു മോഹം മുട്ടിട്ടത് ഏത് സമയത്തായിരുന്നു? അല്ല, ലൈക്ക് എനിക്ക് എഞ്ചിനീയറിങ്ങിനോട് ഉള്ള പാഷനിലേക്കാൾ കൂടുതലൊരു, ഞാൻ മാത്സ് അത്യാവശ്യം നന്നായി ചെയ്യുമായിരുന്നു. അപ്പം ആ ഒരു മാത്സ് നല്ലതാണ്, എൻ്റെ ഫിസിക്സ് അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പം കെമിസ്ട്രിയും കൂടി ആയാൽ പിന്നെ ഈ എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് ക്ലിയർ ചെയ്യാം. അതെ. അപ്പം ബ്രില്ലിയൻ്റിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ബ്രില്ലിയൻ്റിൽ വന്നതിന് ശേഷം ലൈഫിലുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയാമോ? ബ്രില്ലിയൻ്റിൽ വന്നതിന് ശേഷം ഞാൻ ലൈക്ക് ഇതിനു മുമ്പ് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സ്റ്റഡി ചെയ്യാറുന്നില്ല, ഞാൻ ജസ്റ്റ് എക്സാമിന് മുമ്പ് ഒന്ന് വായിച്ചു പോകും, അത്രേ ഉള്ളൂ. അപ്പം ബ്രില്ലിയൻ്റിൽ വന്നതിന് ശേഷം ഞാൻ ഒരു ഒന്ന് എന്താ പറയുക, എക്സാമിന് വേണ്ടി പഠിക്കാനൊക്കെ തുടങ്ങി. സിസ്റ്റമാറ്റിക് ആയത്? അതെ, സിസ്റ്റമാറ്റിക് ആയി ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഒരേ സമയം തന്നെ ഇപ്പം ബോർഡ് എക്സാമിന്, നിങ്ങൾ പ്ലസ് ടുവിൽ പ്ലസ് വൺ പ്ലസ് ടു ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക, അതേസമയം എൻട്രൻസിന് വേണ്ടിയിട്ട് ഒരേ സമയം തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം വന്നല്ലോ. അപ്പം ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളെ കൂടി അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ, എൻട്രൻസിലേക്ക് വരികയാണെങ്കിൽ നേരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടി എങ്ങനെയായിരുന്നു, അത് രണ്ടും കൂടെ മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നോ? ഞാൻ കേരള സ്റ്റേറ്റ് ബോർഡിലാണ് പഠിച്ചത്. അപ്പം സ്റ്റേറ്റ് ബോർഡ്സിലെ എക്സാംസൊക്കെ ഇത് എളുപ്പമാണ്, വാല്യുവേഷൻ കുറച്ച് ലിബറലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യില്ല. അപ്പം അത് ഒരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് കൂടുതൽ ടൈം ജെഇ തന്നെ ഫോക്കസ് ചെയ്യാം. പിന്നെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പം ജെഇക്കും സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം ഇന്ത്യ ടൈപ്പ്, ന്യൂമറിക്കലൊന്നും ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം ജെഇ അഡ്വാൻസ് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, കാരണം ഇത്തവണ കൂടുതൽ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസ് ഇല്ലാത്തതായിരുന്നു. അപ്പം അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അല്ലേ? ഇല്ല. ബ്രില്ലിയൻ്റിലേക്ക് വരികയാണെങ്കിൽ, ബ്രില്ലിയൻ്റിൽ പെട്ടെന്ന് ബ്രില്ലിയൻ്റ് നിന്ന് കേൾക്കുമ്പം മാധവിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം എന്തായിരിക്കും? ബ്രില്ലിയൻ്റിൽ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ബ്രോഷർ അയച്ചു തന്നത്, ഈ സ്ക്രീൻ ഇൻഡസ്ട്രിൻ്റെ. ഞാൻ ആദ്യം ജോയിൻ ചെയ്യാനൊന്നും വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു, ഞാൻ ജസ്റ്റ് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വെറുതെ അയച്ചു. ഞാൻ എൻട്രൻസിന് ഒരു ട്രെയിനിങ്ങിൻ്റെ അതെ തയ്യാറില്ലായിരുന്നു അല്ലേ? ഞാൻ കോച്ചിങ്ങിനൊന്നും പോകണ്ടെന്നായിരുന്നു ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ അങ്ങനെയാണ് ബ്രില്ലിയൻ്റിലെ എൻ്റെ ഫ്രണ്ട് ഒരു ബ്രോഷർ അയച്ചു തന്നു. പിന്നെ എൻ്റെ ഒന്ന് ഒരു സീനിയർ ഉണ്ടായിരുന്നു ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനത്തെ ബ്രില്ലിയൻ്റിൽ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, എൻട്രൻസിന് ഫോക്കസ് ചെയ്യാൻ. അങ്ങനെയാണ് ബ്രില്ലിയൻ്റിലേക്ക് വരുന്നത്. അപ്പോൾ ബ്രില്ലിയൻ്റ് വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ആ ഒരു, അവർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ലഭിച്ചോ? അതെ, ഇവിടുത്തെ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഒന്ന് ഇവിടുത്തെ പിയർ ഗ്രൂപ്പാണ്. പിന്നെ ഉദിത് സാറും ബിജു സാറൊക്കെ ഉണ്ട്. ഉദിത് സാറൊക്കെ എപ്പോഴും നല്ല സപ്പോർട്ടാണ്. ഇപ്പം എക്സാമിൻ്റെ തലേദിവസം ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഉദിത് അല്ല, എനിക്ക് ജസ്റ്റ് പനി വന്നു. പനി വന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി, അതായത് എക്സാം ടൈമിലേക്ക് വരുന്നു. അപ്പം അസുഖം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മനസ്സിലൊരു വിഷമം കാര്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിരുന്നോ? ഇല്ല, ഞാൻ എക്സാം തലേദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി, കുറച്ചൊരു പാരസെറ്റമോളിൻ്റെ ട്രിപ്പ് ഇട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഉദിത് സാറൊക്കെ വന്നു, വീട്ടിൽ വന്നിരുന്നു. അതെ, ഇപ്പം ബ്രില്ലിയൻ്റിൽ ഇപ്പം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ 24 hours സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതെ. ഇപ്പോൾ ബ്രില്ലിയൻ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ബ്രില്ലിയൻ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിനെങ്ങനെയായിരുന്നു? ബ്രില്ലിയൻ്റിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായ വേറൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഡൗട്ട് ക്ലിയറൻസ് ആണ്. ഇപ്പം നമ്മളൊരു ഒക്ടോബർ മുതൽ തന്നെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഓരോ എക്സാമിലും നമ്മളിതുവരെ കാണാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ നമ്മൾ കുറേ നേരം ചിന്തിച്ചാലും കിട്ടില്ല. അപ്പം ഡൗട്ട് ക്ലിയറൻസ് എപ്പോഴും ഉണ്ടാവുക. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായി തോന്നിയ ഇവിടുത്തെ കെമിസ്ട്രി ഡൗട്ട് ക്ലിയറൻസ് ആണ്. കാരണം എൻ്റെ കെമിസ്ട്രി കുറച്ച് വീക്കായിരുന്നു, അത് സ്ട്രോങ് ആക്കാൻ ഇവിടെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഇനി
മാധവിൻ്റെ ഡ്രീം ക്യാമ്പസ് എന്ന് പറയുന്ന മുമ്പ് കാണുന്ന ഒരു ക്യാമ്പസും അതൊരു ഡ്രീം കോഴ്സ് കാണും. അപ്പം അതേതാണ്? ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് പേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പം ഏതെങ്കിലും നല്ല IIT കിട്ടുമായിരിക്കും. ഏതെങ്കിലും ഒരു IIT ആഗ്രഹമുണ്ടോ ഡ്രീം ക്യാമ്പസ് എന്നൊക്കെ പറയുന്ന പോലെ? അങ്ങനെയല്ല, ഇപ്പം IIT ബോംബെ, ഡൽഹി, മദ്രാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. കരഗ്പൂർ, കാൺപൂർ എല്ലാം നല്ല IIT തന്നെയാണ്. അപ്പോൾ മാധവിൻ്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പം അപ്പോൾ ആഗ്രഹിച്ച ആ ഒരു IIT തന്നെ അഡ്മിഷനൊക്കെ ലഭിച്ച് നല്ലൊരു എൻജിനീയറൊക്കെ ആയി മാറാൻ മാധവിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ടീം ബ്രില്ലിയൻ്റ് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.